ക്യുബിക് മീറ്ററും ക്യുബിക് സെൻറ്റിമീറ്ററും തമ്മിലുള്ള ബന്ധം വിശദീകരിക്കാമോ? ഈ യൂണിറ്റുകളും ലിറ്ററും തമ്മിൽ എന്താണ് ബന്ധം? എന്താണ് ഒരു ക്യുബിക് മീറ്റർ എന്ന് പറഞ്ഞാൽ? ഒരു ക്യുബിക് മീറ്റർ അളവ് എന്ന് പറഞ്ഞാൽ ഒരു മീറ്റർ നീളവും ഒരു മീറ്റർ വീതിയും ഒരു മീറ്റർ പൊക്കവുമുള്ള ഒരു ടാങ്കിലോ അതല്ലെങ്കിൽ ഒരു ഉപകരണത്തിൻ്റെ ഉള്ളിൽ എത്ര മെറ്റീരിയൽസ് കൊള്ളും അതിനെയാണ് ഒരു ക്യുബിക് മീറ്റർ എന്ന് പറയുന്നത്. ക്യുബിക് മീറ്റർ എന്ന് പറയുന്നത് എപ്പോഴും ക്വാണ്ടിറ്റിയുടെ അളവാണ്, അതിൽ ഉൾക്കൊള്ളുന്ന പദാർത്ഥത്തിൻ്റെ അളവാണ്, അഥവാ വ്യാപ്തത്തിൻ്റെ അളവാണ്, വോളിയത്തിൻ്റെ അളവാണ്. അതുപോലെ തന്നെയാണ് ക്യുബിക് സെൻറ്റിമീറ്റർ എന്ന് പറയുന്നതും. ഒരു ക്യുബിക് സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ CM³ എന്നെഴുതാം. ഒരു സെൻറ്റിമീറ്റർ നീളം, ഒരു സെൻറ്റിമീറ്റർ വീതി, ഒരു സെൻറ്റിമീറ്റർ പൊക്കമുള്ള ഒരു വസ്തുവിൻ്റെ വോളിയമാണ് എന്നു പറയുന്നത് ഒരു ക്യുബിക് സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ. ഇനി നമുക്കറിയാം ഒരു മീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര സെൻറ്റിമീറ്ററാണ്? 100 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ ഒരു ക്യുബിക് മീറ്റർ എന്ന് പറയുന്നത് എത്ര ക്യുബിക് സെൻറ്റിമീറ്റർ ആവും? നമുക്കൊന്ന് കണക്കൂട്ടി നോക്കാം. അപ്പോൾ ഒരു ക്യുബിക് മീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഒരു മീറ്റർ ഇൻറ്റു ഒരു മീറ്റർ ഇൻറ്റു ഒരു മീറ്ററാണ് എന്ന്. ഇനി നമ്മൾ പറഞ്ഞു ഒരു മീറ്റർ എന്ന് പറയുന്നത് എത്ര സെൻറ്റിമീറ്ററാണ്? 100 സെൻറ്റിമീറ്ററാണ് അല്ലേ. അപ്പോൾ ഈ ഒരു മീറ്റർ എന്ന സ്ഥലത്ത് നമുക്ക് 100 സെൻറ്റിമീറ്റർ എന്നിട്ടാലോ? അപ്പോൾ എന്ത് ആവും? 100 സെൻറ്റിമീറ്റർ ഇൻറ്റു 100 സെൻറ്റിമീറ്റർ ഇൻറ്റു 100 സെൻറ്റിമീറ്ററാണ് അല്ലേ. ഒരു ക്യുബിക് മീറ്റർ എന്ന് പറയുന്നത് ഒരു മീറ്റർ ഇൻറ്റു ഒരു മീറ്റർ ഇൻറ്റു ഒരു മീറ്റർ, അതായത് 100 സെൻറ്റിമീറ്റർ ഇൻറ്റു 100 സെൻറ്റിമീറ്റർ ഇൻറ്റു 100 സെൻറ്റിമീറ്റർ. ഈ 100 × 100 × 100 നമ്മൾ ഗുണിച്ച് നോക്കുക, അപ്പോൾ എത്ര വരും? എന്ത് ചെയ്താൽ മതി? ഇവിടെ നമ്മൾ 1 കഴിഞ്ഞ് 2 0 ആണ്, ഇവിടെയും 2 0, ഇവിടെയും 2 0. അപ്പോൾ 2 × 2 = 4, 4 × 2 = 6. അപ്പോൾ എത്ര? 1 കഴിഞ്ഞ് 6 0. അപ്പോൾ ഇതെത്ര വരും? 1,000,000 എന്ന് വരുന്നു. 1,000,000 CM³ ആണ് ഒരു ക്യുബിക് മീറ്റർ എന്ന് പറഞ്ഞാൽ. അതായത് ഒരു ക്യുബിക് മീറ്റർ വോളിയമുള്ള ഒരു ബോക്സ് നമ്മൾ സങ്കല്പിക്കുക. ആ ബോക്സിൻ്റെ ഉള്ളിൽ 1,000,000 കട്ടകൾ, ഒരു CM³ ഉള്ള 1,000,000 കട്ടകൾ ഒരു ക്യുബിക് മീറ്റർ വോളിയമുള്ള ഒരു ബോക്സിനകത്ത് നമുക്ക് കൊള്ളിക്കാം എന്ന് ചുരുക്കാം. ഇത് നമുക്ക് വേണമെങ്കിൽ 10⁶ CM³ എന്നും എഴുതാം. ഒരു ക്യുബിക് മീറ്റർ എന്ന് പറഞ്ഞാൽ 10⁶ ക്യുബിക് സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ. 10⁶ എന്ന് പറഞ്ഞാൽ എന്താണ്? അതറിയണമെങ്കിൽ ആദ്യം 10⁻¹ എന്ന് പറഞ്ഞാൽ 1 കഴിഞ്ഞ് 1 0 അല്ലേ. 10⁻¹ എന്ന് പറഞ്ഞാൽ 10 തന്നെയാണ്, 1 കഴിഞ്ഞ് 1 0. 10⁻²² എന്ന് പറഞ്ഞാൽ 100 ആണ്, 1 കഴിഞ്ഞ് 2 0. അപ്പോൾ 10⁻¹ എന്ന് പറഞ്ഞാൽ 1 കഴിഞ്ഞ് 6 0. അതാണ് ഒരു ക്യുബിക് മീറ്റർ എന്ന് പറഞ്ഞാൽ 10⁶ CM³ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ അനുബന്ധമായി ചോദിച്ചിരിക്കുന്നു ഈ മീറ്റർ ക്യൂബും സെൻറ്റിമീറ്റർ ക്യൂബും ഒക്കെ ആയിട്ട് ലിറ്ററിന് എന്താണ് ബന്ധമെന്ന്. അതുകൂടി നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഒരു ക്യുബിക് മീറ്റർ എന്ന് പറഞ്ഞാൽ 1,000 ലിറ്ററാണ്. അതായത് ഒരു CM³ ഒരു ക്യുബിക് മീറ്ററിൻ്റെ ഒരു ടാങ്കിൽ എത്ര ലിറ്റർ വെള്ളം കൊള്ളും? 1,000 ലിറ്റർ വെള്ളം കൊള്ളും എന്ന് ചുരുക്കാം. ഇനി ഈ ഒരു ലിറ്റർ എന്ന് പറഞ്ഞാൽ എത്ര CM³ ആണ്? അത് നമുക്കൊന്ന് കണക്കൂട്ടി നോക്കാം. നമ്മൾ പറഞ്ഞു ഒരു CM³ എന്ന് പറഞ്ഞാൽ എത്ര CM³ ആണ്? 1,000,000 CM³ ആണ് അല്ലേ. 1,000,000 CM³ ആണ് ഒരു CM³ എന്ന് പറഞ്ഞാൽ, എന്നാണിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അങ്ങനെയെങ്കിൽ ഈ 1,000,000 CM³ എന്ന് പറയുന്നത് എന്തുകൂടിയാണ്? 1,000 ലിറ്ററാണ്. 1,000 ലിറ്ററാണ്. അതായത് 1,000 ലിറ്റർ എന്ന് പറയുന്നത് ഒരു ക്യുബിക് മീറ്ററിനോടൊപ്പം തന്നെ 1,000,000 CM³ കൂടിയാണ്. ഇനി നമ്മളിവിടെ ശ്രദ്ധിക്കുക, ഈ 1,000 ലിറ്റർ എന്ന് പറഞ്ഞാൽ നമ്മളതിനെ CM³ലേക്ക് മാറ്റുമ്പോൾ 1,000,000 CM³ ആണ് എന്ന് പറഞ്ഞു. അപ്പോൾ 1 ലിറ്റർ എന്ന് പറഞ്ഞാൽ അപ്പോൾ എത്രയായിരിക്കും? 1 ലിറ്റർ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാം? ഈ 1,000,000 എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യുക? 1,000 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അത്രയും CM³ ആയിരിക്കും 1 ലിറ്റർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ 1,000,000 ഡിവൈഡഡ് ബൈ 1,000 കണ്ടാൽ അത്രയും CM³ ആയിരിക്കും 1 ലിറ്റർ എന്ന് പറഞ്ഞാൽ. നമുക്ക്
വെട്ടാം. 30 വെട്ടി, ബാക്കി എത്രയുണ്ട്? 1000 ആണ് അല്ലേ. അപ്പോൾ ഒരു ലിറ്റർ എന്ന് പറഞ്ഞാൽ 1000 cm³ ആണ്. അപ്പോൾ എന്ത് മനസ്സിലാക്കി? ഒരു ക്യൂബിക് മീറ്റർ എന്ന് പറഞ്ഞാൽ 1000 ലിറ്ററും ഒരു ലിറ്റർ എന്ന് പറഞ്ഞാൽ 1000 cm³ എന്ന് നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. നിങ്ങൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ബെൽ ബട്ടൺ കൂടി അമർത്തിയേക്കുക. താങ്ക് യു.